മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. മനോഗുരുവിന്റെ സ്വന്തം പുത്രൻ മഹാപണ്ഡിതൻ വിജ്ഞാനകോശം എന്നൊക്കെ പറയണമെങ്കിലേ കാണുന്നവൻ കണ്ണുകൊട്ടനായിരിക്കണം. ഞാൻ അതല്ല സുഹൃത്തുക്കളെ ആലോചിക്കുന്നത്. ഈ ജഗന് തലയ്ക്കൊരു വെളുവില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പരസ്പര ബന്ധമില്ലാതെ ഓരോന്നങ്ങ് വിളിച്ച് പറയും. ആ പോട്ടെ, അപ്പൊ ഉറപ്പിക്കാം തലയ്ക്ക് വെളുവില്ലാത്ത കുട്ടി തന്നെയാണ്. എന്റെ അന്നിലണ്ണ, താങ്കളുടെ തള്ളിന് മാത്രം ഒരു കുറവില്ലല്ലോ. ഞങ്ങൾ ആലോചിക്കുന്നത് വെളിവില്ലാത്തതോ പോട്ടെ, ഇമ്മാതിരി തള്ളൊക്കെ അയ്യയ്യോ, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത തള്ളാണല്ലോടേ. ഇപ്പൊ അണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ചാ, ദാണ്ടേ ഞാൻ ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയല്ല BJP യിലേക്ക് എത്തിയത് കേട്ടല്ലോ. പക്ഷെ അണ്ണം വന്ന് കേറിയപ്പോഴേ BJP കാർ ആണ്ട് കിടക്കുന്ന അണ്ണന് വലിയൊരു സ്ഥാനം നൽകി അങ്ങ് കുടിയിരുത്തി. എന്നാൽ അണ്ണന് അധികാരം തലയിൽ കേറിയപ്പോൾ മുതൽ പിന്നെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വായി തോന്നിയത് എന്തും വിളിച്ചു പറയണം. പിന്നെ അത് മാത്രമല്ല, അതിന് പിന്നിൽ വേറെ കുറച്ച് ലക്ഷ്യം കൂടി അണ്ണനുണ്ട്. പരമാവധി മോദി മാമനെ ഒന്ന് സുഖിപ്പിക്കണം. അത് ഭംഗിയായി അണ്ണൻ BJP യിൽ കാലെടുത്ത് വെച്ചത് മുതൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ മോദിജിയുടെ ഇന്ത്യ എന്ന സ്വപ്നത്തിനായി പ്രവർത്തിക്കും. BJP അധികാരത്തിലെത്താൻ ഞാൻ അഹോരാത്രം പണിയെടുക്കും. അതിപ്പോ എന്ത് വന്നാലും എടുത്തു വെച്ച കാല് ഞാൻ പിറകോട്ടെടുക്കില്ല. മുന്നോട്ടെന്ന് പറഞ്ഞ മുന്നോട്ട്, അതിനി തിരഞ്ഞെടുപ്പിലായാലും ഇനി എന്തിലായാലും. ഞാൻ പറഞ്ഞില്ലേ മോദിജിയെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ അണ്ണൻ നമ്പർ വൺ ആണെന്ന്. നിങ്ങൾ കേട്ടോണേ, അണ്ണന്റെ അടുത്ത സുഖിപ്പിക്കലും തള്ളും ഇങ്ങനെ. കോടിക്കണക്കിന് യുവാക്കളെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണത്തിൽ ഞാനും വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് യുവാക്കളെന്ന് പറഞ്ഞത് ഒരല്പം കൂടിപ്പോയില്ലേ? താങ്കൾക്ക് ഒരു ഫാൻ ബേസ് പോലും ഇല്ല. യൂത്തന്മാര് കേട്ടാലേ പൊങ്കാല ഇട്ടേ വിടൂ. ഇന്ത്യ ലോകത്തിന് മുന്നിൽ മഹാശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ 67 വർഷം നടന്നതിലും അധികം വികസന കാര്യങ്ങളാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി രാജ്യമാകെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത്രയും വികസനം രാജ്യത്ത് മറ്റാരും നടപ്പിലാക്കിയിട്ടില്ലെന്നും രാജ്യത്തെല്ലായിടത്തും നരേന്ദ്രമോദി വികസനം എത്തിച്ചിട്ടുണ്ടെന്നും അനിലണ്ണൻ പറഞ്ഞു. വരും നാളുകളിലും ചുരുങ്ങിയ സമയത്തിനകം കൂടുതൽ വികസനം അദ്ദേഹം നടപ്പാക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും തനിക്കുണ്ടെന്ന് അണ്ണൻ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസമൊക്കെ കൊള്ളാം, അണിലണ്ണൻ അറിയില്ലല്ലോ താങ്ക് അക്ഷത്തെടുത്ത് വെച്ചിരിക്കുന്നത് വലിയൊരു മൂർഖൻ പാമ്പനെയാണെന്ന്. ഹാ, എന്തൊക്കെയാണെങ്കിലും ആ സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. മോദി അണ്ണൻ ഉയർ. ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക, എനിക്കൊരു അധികാരമോ ഇല്ല. മുഖ്യമന്ത്രി കസേരയും വേണ്ട, പ്രധാനമന്ത്രി കസേരയും വേണ്ട. ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇതുപോലെ പാർട്ടി മാറി കളിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അണ്ണൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം മോദി മാമനെ ഒന്ന് സൂചിപ്പിക്കുക എന്നത് മാത്രമാണ്. അതണ്ണൻ ചെയ്യുന്നുണ്ട്. അതിൽ അണ്ണനും ഹാപ്പിയാണ്, അണികളും ഹാപ്പിയാണ്. ബാക്കി ഭൂരമൊക്കെ നമുക്ക് വഴിയേ കണ്ടറിയാം.